ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫേസ് ടു ടു ഫേസ് മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡിൽ ടു ഫേസ് മെത്തേഡാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ടു ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ഫേസിലാണ് പ്രോബ്ലം ചെയ്യുന്നത് രണ്ട് ഫേസിലാണ് പ്രോബ്ലം ചെയ്യുന്നത് ഓക്കെ ദൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ചില പിന്നെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ നോക്കണം അതായത് നമുക്കിവിടെ സ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ഫങ്ഷൻ ആണെങ്കിൽ മിനിമൈസേഷൻ ഫങ്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടു ഫേസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ മാക്സിമൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടു ഫേസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദെൻ ഇപ്പം അഥവാ മിനിമൈസേഷൻ ഫങ്ഷൻ അല്ല മാക്സിമൈസേഷൻ ഫംഗ്ഷനോ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മിനിമൈസേഷൻ ഫംഗ്ഷനിലേക്ക് മാറ്റണം വേണം ചെയ്യും ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ഓർ ലെസ് ദാൻ വരുമ്പം എന്ത് ചെയ്യണം സ്ലാക്ക് വേരിയബിളിനെ ആഡ് സബ്സ്ട്രാക്ട് ചെയ്യണം സ്ലാക്ക് വേരിയബിൾ പിന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരണമെങ്കിലോ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ദെൻ ഫേസസ് ഏതൊക്കെയാ നോക്കാം സിംപ്ലക്സ് മെത്തേഡ് യൂസ് ഫസ്റ്റ് ഫേസിൽ എന്താ ചെയ്യേണ്ടത് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ഈ റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അതായത് റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് സിംപ്ലക്സ് മെത്തേഡ് ഫസ്റ്റത്തെ ഫേസിൽ ചെയ്യേണ്ടത് ഈ റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ് ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എക്സ് വൺ പ്ലസ് എക്സ് ടു റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആകുമ്പോൾ എന്താണ് ഇതാണ് റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അതായത് എക്സിന്റെയും എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും എക്സ് ത്രീൻ്റെയൊക്കെ കോയഫിഷ്യൻറ്റ് നമ്മൾ എന്താക്കുന്നു സീറോ ആക്കി ഇടുന്നു അതായത് എക്സുകളുടെ കോയഫിഷ്യൻറ്റുകൾ നമ്മൾ സീറോ ആക്കി ആക്കിയിടുന്നതിനാണ് റിവൈസ്ഡ് റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്തായിരുന്നു ആക്ച്വലി വൺ എക്സ് വൺ വൺ എക്സ് ടു എന്നായിരുന്നു അല്ലേ അതിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു സീറോ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ സിംപ്ലെക്സ് ടേബിളിലും അത് സീറോ ആയിരിക്കും അതാണ് എന്ത് പറയുക അതിനാണ് എന്ത് പറയുന്നത് റിവൈസ്ഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് വെച്ച് നമ്മൾ സാധാരണ പോലെ പ്രോബ്ലം ചെയ്യുന്നു ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നു എത്തിയില്ലെങ്കിലോ അതിന് ഒപ്റ്റിമം സൊല്യൂഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോബ്ലം വൈൻഡപ്പ് ചെയ്യുന്നു പിന്നെ നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യുന്നു പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യുന്നു സെക്കൻഡ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു റിയൽ ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് അതായത് വൺ എക്സ് വൺ വൺ എക്സ് ടു എന്നുള്ള റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ വരയ്ക്കുക അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവും നീ പറയുന്നതിനേക്കഞ്ഞും എളുപ്പമുണ്ടാവും ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ഫേസ് വണ്ണും ഫേസ് ടുവിൻ്റെയൊക്കെ ഒരു ഫേസ് വൺ ഇങ്ങനെയാണ് വരുന്നത് അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെയ്യും കൂടുതൽ ക്ലിയർ ആവും ഓക്കെ ഇത് കിട്ടിയില്ലോ നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഇങ്ങനെ റീയറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് സ്ലാക്ക് വേരിയബിൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ സ്ലാക്ക് വേരിയബിൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇതാണ് നമ്മുടെ ടേബിൾ ടേബിളിൽ എന്താ സംഭവിച്ചേക്കുന്നത് എക്സ് വൺ ഇത് സാധാരണ പോലെ തന്നെയാണ് ടേബിൾ വരയ്ക്കുന്നത് ഒരു വ്യത്യാസമില്ല ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞ എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ എക്സിൻ്റെയും എക്സുകളുടെ കോഫിഷ്യൻറ്റുകൾ ഇവിടെ സീറോ ആയിട്ട് എഴുതും ഓക്കെ ബാക്കി എല്ലാം ആണ് ഇനി നമ്മൾ എന്ത് ചെയ്തു എ വൺ എ ടൂ ദെൻ നമ്മൾ സെറ്റ് ജെ കണ്ടുപിടിച്ചു എങ്ങനെയായിരുന്നു സെറ്റ് ജെ കണ്ടുപിടിക്കുന്നത് വൺ ഇൻറ്റു ടു പ്ലസ് വൺ ഇൻറ്റു വൺ ത്രീ വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു സെവൻ എയ്റ്റ് വൺ ഇൻറ്റു മൈനസ് വൺ അപ്പോൾ എന്തായി മൈനസ് വൺ പ്ലസ് വൺ ഇൻറ്റു സീറോ സീറോ ആണ് സോ മൈനസ് വണ് തന്നെ വൺ ഇൻറ്റു സീറോ സീറോ ആയിപ്പോയി വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ ദെൻ വൺ ഇൻറ്റു വൺ 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 ഇൻറ്റു സീറോ എന്ന് പറയുന്നത് സീറോ ആയിപ്പോയി അപ്പോൾ വണ്ണ് ദെ വൺ ഇൻറ്റു സീറോ സീറോ വൺ ഇൻറ്റു വൺ വൺ ഓക്കെ അപ്പോൾ ഇവിടെ എത്ര വൺ കിട്ടി ഇത് പ്ലസ് വൺ ആണേ ഇതിപ്പം കൺഫ്യൂഷൻ വരണ്ട ഇത് പ്ലസ് വൺ ആണ് ദ സി ജെ മൈനസ് എറ്റ് ജെ നമ്മൾ യൂഷ്വൽ ചെയ്യുന്നു സി ജെ എത്രയാണ് സീറോ മൈനസ് ത്രീ ത്രീ സീറോ മൈനസ് എയ്റ്റ് മൈനസ് എയ്റ്റ് സീറോ മൈനസ് മൈനസ് വൺ സോ ഇറ്റ് വിൽ ബിക്കം പ്ലസ് വൺ സീറോ മൈനസ് മൈനസ് വൺ പ്ലസ് വൺ വൺ മൈനസ് വൺ സീറോ വൺ മൈനസ് വൺ സീറോ ഇത് സീറോ ആണേ ഇതിലും കൺഫ്യൂഷൻ വേണ്ട ഇത് ഇത് സീ ഇത് സീറോ ആണ് ഇത് പ്ലസ് വൺ ആണ് ഓക്കെ അപ്പം നമുക്ക് എന്താ നമ്മുടെ ഇനീഷ്യൽ സിംപ്ലക്സ് ടീബിൾ കിട്ടി ഇതാണ് ഫസ്റ്റത്തെ സിംപ്ലക്സ് ടീബിൾ എന്ന് പറയുന്നത് ഇതിൽ കൺഫ്യൂഷനല്ലോ നിങ്ങൾ ചെയ്ത് അത്രയോ ചെയ്ത പോലെ തന്നെയാണിത് ഒരു ഡിഫറൻസും ഇല്ല നമ്മുടെ സൊല്യൂഷൻസ് ഇതെന്താണെന്ന് മനസ്സിലായില്ലേ ഈ വാല്യൂസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇത് ഈ കോയഫൻ്റ് ആണ് ടു വൺ മൈനസ് വൺ പ്ലസ് വൺ വൺ അതാണിത് എഴുതിയേക്കുന്നത് ഓക്കെ ദൻ ഇവിടെ എന്താ വൺ സെവൻ ഇവിടെ എസ് വൺ ഇല്ലാത്തത് കൊണ്ട് സീറോ എസ് വൺ എസ് ടു അതാണിത് ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടം വരെ എത്തി ഇനി നമുക്കിത് ആണോ അല്ല മിനിമൈസേഷൻ ആയിരുന്നു നമ്മുടെ ഫങ്ഷൻ മിനിമൈസേഷൻ ഫങ്ഷനില് എന്തായിരുന്നു പറഞ്ഞ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ സി ജെ മൈനസ് ഷെഡ് ജെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആണ് അതാണ് നമ്മുടെ ഫങ്ഷൻ അതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സി ജെ മൈനസ് ഷെഡ് ജെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്കത് കണ്ടുപിടിക്കണം അപ്പം ഇത് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല ഇവിടെ നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ സീറോ വന്നിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ സീറോ ഉണ്ട് പക്ഷേ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു നമ്മുടെ കീ കോളം കീ റോ എന്ന അതൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നു അപ്പോൾ ഇവിടെ എന്താ നോക്കണ്ടേ മോസ്റ്റ് നെഗറ്റീവ് ഇവിടെ നോക്കേണ്ടത് മോസ്റ്റ് നെഗറ്റീവ് ആണ് മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ഉണ്ട് മൈനസ് എയിറ്റും ഉണ്ട് കൂടുതൽ നെഗറ്റീവ് ഏതാണ് ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കീ കീ കോളം കീ കോളം കിട്ടി കീ കോളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കീറോ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വൺ ഫോർ ബൈ വൺ ഫോർ ഡിവൈഡ് ബൈ വൺ എത്രയാണ് ഫോർ ദെൻ സെവൻ ഡിവൈഡഡ് ബൈ സെവൻ സീക്വൾ ടു വൺ അപ്പം ഇത് രണ്ടും കിട്ടി ഇതിൽ ലിസ്റ്റ് ആയിട്ടുള്ള എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കീ റോ അപ്പോൾ നമുക്ക് കീ കോളോം കിട്ടി കീ റോയും കിട്ടി കീ വേരിയബിളും കിട്ടി ഇത് വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം അടുത്ത ടേബിൾ ഉണ്ടാക്കണം അല്ലേ ഇത് വെച്ചിട്ടല്ല നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നപ്പോൾ കീ റോയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫോർമുല എന്തായിരുന്നു ഓൾഡ് വാല്യൂ മൈനസ് ന്യൂ വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് കോളം വാല്യൂ അതായിരുന്നു നമ്മുടെ എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമ്മളിനി അടുത്ത സിംപ്ലക്സ് ടേബിൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ